നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ആരായിരിക്കാം നമ്മുടെ അതിഥി? അഭിനേത്രി, അവതാരക, നർത്തകി, മറ്റാരുമല്ല, ബാലാമണിയായി നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നവ്യ നായർ. നവ്യയെ സ്വാഗതം ചെയ്യാം. നവ്യ നായർ, യെസ്, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. നവ്യേനെ ജെ ബി ജംഗ്ഷനിലേക്ക് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ നവ്യക്കൊരു സ്ഥാനമുണ്ട്. അഹങ്കരിച്ചോ? ഇല്ല, അഹങ്കാരം ബേസിക്കലി ഉണ്ടെന്ന് എല്ലാവരും പറയാറുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അഹങ്കരിക്കേണ്ടി വരാറില്ല. അടി മുതൽ മുടി വരെ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇത്തിരി ജാടയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ജാട കാണിക്കുന്നത് സാർ? അല്ല, ഞാൻ കാണിക്കുന്നതല്ല. എങ്ങനെയാ ജാടാന്ന് വിലയിരുത്തപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ സമയങ്ങളിലാണ് കൂടുതൽ അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. നേരത്തെ ഈ പേടിയില്ല, അല്ലെങ്കിൽ ഭയങ്കര കൂളാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിടും, അറിയാമെങ്കിൽ അറിയാമെങ്കിലും എല്ലാത്തിനും ഉത്തരം എഴുതണം എന്ന്. അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂസിന് ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിലും അറിയാത്ത ചോദ്യങ്ങളാണെങ്കിലും എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാവുന്ന രീതിയിലിരിക്കുമ്പോഴും അല്ലേ, അല്ല അറിയാ എന്തെങ്കിലുമൊക്കെ മറുപടി ഞാൻ പറയും. അപ്പൊ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോ ഇപ്പൊ അങ്ങോട്ട് സിനിമയിലേക്ക് വന്നതേ ഉള്ളൂ, അതിനു മുമ്പ് ആധികാരികമായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഇത് എന്നെ കുറിച്ചും തോന്നിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ നവ്യയെ അളക്കുമ്പോൾ നവ്യക്ക് അങ്ങനത്തെ ഒരു ജാടയൊന്നുമില്ല അല്ലേ? അല്ല, അത് പിന്നീട് ഗ്രാജുവലി ഇങ്ങനെ മാറി മാറി മാറി. എന്നാ കുറച്ച് ജാടയൊക്കെ ഉണ്ട് നവ്യക്ക്. താങ്ക് യു. ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ, ഞാൻ തന്നെ എങ്ങനെയാ പറയാ അഭിപ്രായം. നവ്യക്ക് ഭയങ്കര തിരക്കാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നവ്യ ഇങ്ങനെ വിവാഹം കഴിച്ചു, സന്തോഷട്ടനെ പരിപാലിക്കുന്നു, കുഞ്ഞിനെ പരിപാലിക്കുന്നു, ടെലിവിഷൻ ചാനലിൽ പോകുന്നു, നൃത്തം കളിക്കുന്നു, ഇടയ്ക്ക് എഴുതുന്നു, എല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയാ, ജീവിതത്തെ അങ്ങോട്ട് ഒരു ആർത്തിയോടെ അങ്ങ് സമീപിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഇല്ല. ഇല്ല, ഇത് എഴുതിയത് സിനിമയില് ഉള്ളപ്പോ സംഭവിച്ചൊരു കാര്യമാണ്. കൊറേ പണ്ടത്തരമൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതി, പക്ഷെ ഡാൻസ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചതായതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അവിടെ ബോംബെയിൽ ഞാൻ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്നു, ഇവിടെ വരുമ്പോ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ബേസിക്കലി കൂടുതൽ സമയം മോനെ നോക്കാനും വീട്ടിലും തന്നെയാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ ടെലിവിഷനിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മാസത്തിൽ കുറച്ച്, ചേട്ടൻ തന്നെ അറിയാം, രണ്ടു മൂന്ന് ദിവസത്തെ ഷൂട്ടിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് ആഴ്ചയിൽ വരുമ്പോ ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളതല്ലാതെ. പഴയ നവ്യയിലേക്ക് തിരികെ വരണമെന്ന് നവ്യക്ക് ആഗ്രഹമുണ്ട്? എന്നുവെച്ചാ വലിയ സ്ക്രീനിൽ തിളങ്ങിക്കൊണ്ടിരുന്ന നവ്യ അങ്ങനെ അഭിനയിക്കാൻ എന്നും ഇഷ്ടമാണ്. സിനിമ വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്. പിന്നെ അങ്ങനെ വലിയ മോഹങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ല, നവ്യയുടെ മുഖം കാണുമ്പോൾ ഒരുപാട് മോഹങ്ങൾ നവ്യയുടെ മുഖത്തുണ്ട്. അല്ലല്ല, എൻ്റെ മോഹങ്ങൾ തൽക്കാലം എന്തായാലും സിനിമയിൽ അഭിനയിക്കാന്നുള്ള മോഹം ഇപ്പം മനസ്സിലില്ല. ഇല്ല ഇല്ല, അഭിനയല്ലേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴോ? അല്ല അല്ല, അതുകൊണ്ട് സത്യം പറയാവുള്ളൂ. ആ, അത്രേ ഈ ഷോയിലെ മുഴുവൻ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യം പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്നല്ലാണ്ട്, രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ സത്യം പറയാന്ന് പറഞ്ഞാൽ നവ്യെ പരീക്ഷിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ചോദിച്ചോ, സാറില്ല, ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. നവ്യ ഇങ്ങനെ വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ നവ്യ വിവാഹിതയാകുന്നു, നവ്യ മുംബൈയിലേക്ക് പോകുന്നു, ഒരു കുടുംബിനിയാകുന്നു, അമ്മയാകുന്നു. എപ്പോഴും നവ്യയുടെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഈ സിനിമ കിടക്കുന്നില്ലേ ഇങ്ങനെ ഇടയ്ക്കൊരു ഒരു? ഒരിക്കലും സിനിമയ്ക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് സിനിമ വിട്ടുപോകാൻ അപ്പോഴൊന്നും മാനസികമായിട്ട് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ശരിക്കും ഞാൻ കല്യാണം കഴിച്ചാണ്. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പക്ഷേ നാളെ അഭിനയിക്കരുത് എന്നെൻ്റെ ഭർത്താവ് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുമായിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഭർത്താവിനോട് ആദ്യം ഈ പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ സന്തോഷമോട് ചോദിച്ചോ? സന്തോഷേട്ടാ, വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ സിനിമയിൽ അഭിനയിക്കുമോ, അഭിനയിക്കണോ, അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. എൻ്റെ ഒരു ഇങ്ങോട്ടാണ്
മൂപ്പര് പറഞ്ഞത്. എന്ത് പറഞ്ഞു മൂപ്പര്? അതായത് സിനിമയിൽ അഭിനയിക്കാൻ എന്താണ് പ്ലാൻ, ഫ്യൂച്ചറിൽ എന്താണ്, വിവാഹത്തിന് ശേഷം അഭിനയിക്കാനാണോ പ്ലാൻ എന്നോട് എന്നെ കാണാൻ വന്ന ദിവസം ഇങ്ങോട്ട് ചോദിക്കായിരുന്നു. അപ്പൊ നബിയെ പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ പറയാനൊരു മറുപടി അറിയില്ല. പിന്നെ സിനിമ പൂർണ്ണമായിട്ട് വിട്ട് വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിപ്രസിംഗ് ആയിട്ടത് ഫീൽ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ബഹളത്തിനിടയിൽ ഒക്കെ തന്നെ എത്തിപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ച് മറുപടി പറഞ്ഞു, യു ആർ ടാലൻറ്റഡ്, അപ്പം ആ ടാലൻറ്റ് ടോട്ടലി ഇല്ലാതെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ കാര്യവും മാത്രം നോക്കിയാൽ മതി എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. വല്ലപ്പോഴുമൊക്കെ അതൊന്ന് പോളിഷ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്താൽ ആശ്വാസമായോ? എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ പോലും റിട്ടാ ചേട്ടാ സത്യമായിട്ടും വിവാഹത്തിന് മുമ്പ് പറയുന്നൊരു കാര്യം വിവാഹത്തിന് ശേഷം പറയുന്നതും ഒരുപോലെ ആവണം എന്നില്ല. ചിലപ്പോൾ മാറ്റി പറയാം സ്വാഭാവികമായിട്ട്. അങ്ങനെയൊന്ന് മാറ്റി പറഞ്ഞു എന്ന് വിചാരിച്ച് എനിക്ക് ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കാനും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് എന്തിനും പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം സഹിച്ച് അങ്ങോട്ട് കല്യാണം കഴിക്കുകയായിരുന്നു. അത്ര വലിയ ഫോഴ്സിംഗ് ഇല്ല, കാരണം എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാവരും വിവാഹം കഴിച്ചു. അപ്പം നാച്ചുറലി അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സിനിമയിലല്ല, സിനിമയ്ക്ക് പുറത്താണ് കൂടുതലും. എന്തായാലും അനിവാര്യമായ ഒരു ഘട്ടമാണെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ പിന്നെ അവരുടെ ഇഷ്ടം, കല്യാണം കഴിക്കാം. ഒരു ചോദ്യത്തിലേക്ക് വരാം. നവ്യയെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഹായ് നവ്യ, അഭിനയ രംഗത്ത് നിന്നൊരു ചെറിയ ചുവടുമാറ്റമാണ് ഇപ്പോൾ നവ്യ നടത്തിയിരിക്കുന്നത്. അവതാരക എന്ന റോളിൽ കൂടി ഇന്ന് നവ്യ തിളങ്ങുന്നു. അത് മാത്രമല്ല, ഇന്ന് മൂന്ന് റോളുകളിലാണ് നവ്യ നിൽക്കുന്നത്. ഒരു അമ്മയുടെ റോളിൽ, ഒരു കുടുംബിനിയുടെ റോളിൽ, പിന്നെ ഒരു അവതാരകയുടെ റോളിൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചും വരുന്നു. ഇതിലേത് റോളാണ് നവ്യക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? ധാര പറഞ്ഞു ഇത് കുടുങ്ങി പോകുന്നൊരു ചോദ്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, സന്തോഷേട്ടം പടങ്ങും, വാവ പടങ്ങും, സിനിമാക്കാർ പടങ്ങും, ചാനലുകാർ പടങ്ങും, ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത്? ഭാര്യ. കാരണം മോനേതായാലും ഒന്നും ചോദിക്കില്ല. കാരണം ഇപ്പൊ അവനൊന്നും തിരിച്ചറിയാനുള്ള പ്രായം കയ്യിലാണ് എല്ലാം കാര്യം. അല്ല, അതുകൊണ്ടല്ല, സിനിമാക്കാര് പണിയാലും കുഴപ്പമില്ല, ജീവിച്ചു പോവാം. എനിക്ക് ചാനലുകാർ പണിയാലും കോച്ചു പോവാം, പക്ഷെ സന്തോഷേട്ടൻ പണിയാൻ ശരിയാവില്ല. ഇതാണ് നവ്യ. അതാണ് നവ്യ, ഉറപ്പായിട്ടും. അസൽ വളവത്തിയ. എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം. അതിന് എന്താ പറയാ, ഉചിതമായിട്ടുള്ളൊരു ഉത്തരം വേണമെങ്കിൽ അതാണ് ഉത്തരം. ഡിപ്ലോമാറ്റിക് പറയുകയാണെങ്കിൽ എല്ലാ ഇതില് അവതാരികയുടെ റോള് ഒഴിച്ച് ബാക്കി എല്ലാ റോളും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള റോളുകളാണ്. ഭയങ്കര പാടാ ചെയ്യാൻ എനിക്ക്. ശരി, അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഭയങ്കര സ്ട്രെയിനാ, ഇരിക്കാനും പറ്റില്ല, നിന്ന് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി. നവ്യ, നവ്യയുടെ ഒരു വഴിത്താരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ, നമ്മെ വളരെ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരുപാട് നിമിത്തങ്ങളുടെ ഫലമായിട്ട് നവി ഇങ്ങനെ രൂപപ്പെട്ടു, നന്നായി അധ്വാനിക്കുകയും ചെയ്തു, പ്രയത്നിക്കുകയും ചെയ്തു. പക്ഷെ നവ്യ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഒരു സാധാരണ പെൺകുട്ടി എവിടെ എത്താൻ പറ്റുമോ ആ അവിടെ എത്തുന്നതിനേക്കാളും അപ്പുറത്ത് നവി എത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും. തിരിഞ്ഞു നോക്കുമ്പോൾ നവിക്കിൻ്റെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ നവിയെക്കുറിച്ച്? എനിക്ക് എന്നും അത്ഭുതമാണ് ബ്രിട്ടാ ചേട്ടാ. അതിനെ ചിലപ്പോൾ വ്യാഖ്യാനിക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം മുമ്പിരിക്കണം നിങ്ങളായതുകൊണ്ട്. പക്ഷേ എപ്പോഴും എളിമയ്ക്ക് വേണ്ടി പറയണമൊന്നുമല്ല, പലപ്പോഴും ഈശ്വരൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാരണം സൗന്ദര്യത്തിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളെപ്പോഴും നായികമാർ എന്ന് പറഞ്ഞ് പൊതുവെ കണക്കാക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സിനിമയിൽ നായികയാവാൻ പാകത്തിനുള്ള ഒരാളായിട്ട് എൻ്റെ അങ്ങനൊരു സ്വപ്നം പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇപ്പോൾ ഏതൊരു കുട്ടിക്ക് അണിയിരിക്കണം, എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മലയാള സിനിമയിലെ ഒരു നായിക പദവിയിലേക്ക് എത്തിപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനാണ് സത്യം ചിന്തിച്ചിട്ടില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നോക്കാരാന്ന്. ചെറുപ്പത്തിൽ എനിക്ക് കണ്ണനെ ഇഷ്ടമെന്നായിരുന്നല്ലോ നിന്റെ പരാതി, അതുകൊണ്ടാണല്ലോ നീ അവനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ഇപ്പൊ നീ ഒരു അമ്മയായല്ലോ, നിനക്ക് അമ്മയെന്നുള്ള നിലയിൽ നീ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്കൊരു മോനേ ഉള്ളൂ, വിലയിരുത്താനൊന്നുമില്ല. ഈ അമ്മ മകളുടെ ഒരു പണി കൊടുത്ത നിങ്ങൾ പറയിപ്പിച്ചായിരിക്കും. എനിക്കറിയാം അമ്മ ഒരു അക്ഷരം പറയാത്ത കക്ഷിയാന്ന്. എന്റെ അമ്മയുടെ ടെൻഷൻ അറിവിലേക്ക്. ഈ അമ്മ എന്താ പറഞ്ഞു വെച്ചാല്, ഈ നവ്യ എന്ന് പറയുന്ന ആള് ഈ കാണുന്ന പോലെ ഒന്നല്ല,
കാഞ്ഞേനവ. എന്താ കാരണം? അമ്മ എന്താ പറയണേ? വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അനിയനെ ഉന്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ആളാണിത്. ലോകത്തോട് മുഴുവൻ അമ്മ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവ്യ. ലോകത്തോട് മുഴുവൻ ഇതെന്റെ അമ്മയും അച്ഛനും തന്നെ അറിഞ്ഞത് ഞാൻ എന്റെ ബുക്കിൽ എഴുതുമ്പോഴാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, ബുക്കിൽ എഴുതിയാൽ അത് വായിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നവ്യയുടെ അമ്മയിപ്പോ ഒരു കാര്യം ചെയ്തിരിക്കണു, എല്ലാരും കാണട്ടെ എന്നുള്ളത്. അത് ആരറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാനത് ബുക്കിൽ എഴുതിയത്. ആ ഒരു പാകത വന്നു മനസ്സിനെന്നുള്ളപ്പോഴാണ് എഴുതിയത്. ഭയങ്കര കുശുമ്പി ആയിരുന്നല്ലേ ചെറുപ്പത്തിൽ? കുശുമ്പില്ലേ? കുറഞ്ഞു കുറഞ്ഞു, അളവ് കുറഞ്ഞേ ഉള്ളൂ. അളവ് കുറഞ്ഞല്ലോ, കുശുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സത്യം പറയാവൂന്ന് പറഞ്ഞില്ലേ ഒരു ടെസ്റ്റ്? തീർച്ചയായിട്ടും. അത് മാത്രല്ല, മാത്രല്ല കുശുമ്പ് കുറഞ്ഞില്ല. കുശുമ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മുല്ലപ്പൂ വെക്കുമ്പോ എനിക്ക് ഇത്രേ ഉള്ള അപ്പം മുടി. അപ്പൊ എനിക്ക് ഒരുപാടുള്ള അമ്മക്ക് ഇപ്പൊ മുടിയുണ്ട്, അമ്മക്ക് നിറയെ മുടിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും നീളത്തിലായിരിക്കുമല്ലോ പൂ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. അപ്പൊ അച്ഛന് മുല്ലപ്പൂ നല്ല ഇഷ്ടമായിരുന്നു, അപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന് കെട്ടി എനിക്കും അമ്മയ്ക്കും വെച്ചു തരും. അപ്പൊ എനിക്കിങ്ങനെ ഇങ്ങനെ റാ ഷേപ്പിലാണ് വെച്ചു തരാം, കൊച്ചു പിള്ളേരൊക്കെ സ്ഥിരമായി വെക്കുന്നത്. അപ്പൊ എനിക്ക് അതുപോലെ എനിക്ക് അമ്മ ഇടണ പോലെ തന്നെ തൂക്കി ഇടണം. അപ്പൊ അമ്മയോടായിരുന്നു ആദ്യമൊക്കെ കുശുമ്പ്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ കുശുമ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അയ്യോ ഇങ്ങനെ ഒന്നും പറഞ്ഞു കളയരുത്, അങ്ങനൊന്നുമില്ല. അല്ല കുറച്ച് കുശുമ്പുണ്ടെങ്കിലേ കുറച്ച് വാശിയും വീറൊക്കെ വരുള്ളൂ നവ്യ. മോശപ്പെട്ട സ്വഭാവമല്ല, ഒരുപക്ഷെ അടിവര ഇടാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടെ വരുന്നുണ്ട്. ഈ അമ്മ പറഞ്ഞ കാര്യത്തിൽ അടിവര ഇടാൻ അച്ഛനൊന്നുമല്ല. ഒരു വയസ്സ് 1.5 വയസ്സാവണു. നല്ല സ്നേഹം അതേപോലെയായിരുന്നു. മോള് വലുതായി കഴിഞ്ഞു മോൻ്റെ മേലെ ഞാൻ സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു അവൻ്റെ മേലെ. കുഞ്ഞല്ലേ അതുകൊണ്ട്. അപ്പോൾ ഞാൻ അവൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ ഞാൻ പാലെടുക്കാൻ പോയി. പാലെടുക്കാൻ പോയപ്പോൾ ഈ അരുകോലയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പാലെടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ അവള് മോനപ്പോൾ ഞാൻ പാലും ബിസ്ക്കറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരമായിരുന്നു. അപ്പോൾ എൻ്റെ മേലെ സ്നേഹമില്ല, മോൻ്റെ മേലെ അത്ര സ്നേഹമില്ലേ. നിൽക്ക് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് പിടിച്ച് തള്ളിയിട്ടു, അത് റോസ്റ്ററിൻ്റെ മേലെ വീണു. ചേച്ചി പറഞ്ഞ പോലെ അല്ല സംഭവം. ഓ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. അതല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. ദുർഗണ പരിഹാരശാലയിൽ പഠിപ്പിക്കാൻ വേണ്ട ആളെയായിരുന്നത്? ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലത്? എന്റെ വീട് അപ്പൂനെയും കണ്ടപ്പോ ഞാൻ കൊറേ കരഞ്ഞു. ആണോ? അതിലതുപോലെയാണല്ലോ സിനിമ. അനിയനോട് പറഞ്ഞോ? പിന്നെയാ കണ്ണാ, നിന്നെ ഞാൻ എന്തെല്ലാം തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. അവൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പൊ അങ്ങനെയാണ് ആദ്യം അവനോടുള്ളൊരു അകൽ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ വയറിന് ചുറ്റും അന്ന് ഈ കുട്ടികൾ ഉണ്ടാവുന്ന എങ്ങനെയാന്നുള്ളത് 6 വയസ്സുകാരിയായി എനിക്കറിയാൻ പാടില്ലായിരിക്കുമല്ലോ നാച്ചുറലി. അപ്പൊ അമ്മയുടെ അമ്മ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ വയറ്റിന് ചുറ്റും ഞാൻ വിളക്ക് ഉദ്ദേശിച്ചിട്ട് ദിവസം ഞാൻ വട്ടം കറങ്ങി പ്രാർത്ഥിക്കും, ഈശ്വര എനിക്കൊരു അനിയമ്മാവേ തരണേ, ഒരു അനിയമ്മാവേ തരണേന്ന്. അങ്ങനെ ഒരു മോനുണ്ടായി എന്നാണ് എൻ്റെ സങ്കല്പം, എൻ്റെ വിചാരം അങ്ങനെയാണ്. ഞാൻ എന്റെ പ്രാർത്ഥന കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് ഒരു ഇങ്ങനെ ഈ വയറിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മകനായിട്ട് ജനിച്ച അവൻ്റെ അനിയനായത് എന്നാണ് എൻ്റെ വിചാരം. അത് ഭയങ്കര സ്നേഹമായിരുന്നു അവനോട്, എനിക്ക് ഒരു കുഞ്ഞായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ അവനൊരു 1.5 വയസ്സായപ്പോഴത്തേക്കും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഈ മുടിയിൽ പിടിച്ച് വല്ലാതെ കറക്കും, അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. അപ്പൊ ആ മുടി പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഭിത്തിയിലിടിക്കും. ഒരു വയസ്സ് 1.25 വയസ്സുള്ളപ്പോഴൊക്കെ അമ്മയും അച്ഛനും ഞങ്ങളായിട്ടിട്ട് എപ്പോഴും പോകും. കാരണം അച്ഛന് ജോലിയുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മക്കളെ പോലെ ഞങ്ങൾ രണ്ടാളും ആയിരിക്കും വീട്ടിലുണ്ടാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും ഒക്കെ ഞങ്ങളായിരിക്കും വീട്ടിലുണ്ടാവും. അപ്പം ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ആദ്യമൊക്കെ ഇവനെ പേടിപ്പിച്ചാൽ ചെറുതായിട്ട് മറ്റേ നാഗവല്ലിയായിട്ട് അഭിനയിച്ച് കാണിച്ച് അവന് പേടിയാ, വിടമാട്ടേ അന്ന് ചുമ്മാവോ, ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞാ മതി ഓക്കെ. അപ്പൊ അങ്ങനെ അയാൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ അവന് ആ പേടിയും പോയി. പിന്നെ പിന്നെ അവൻ വല്ലാതെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ എത്ര ഉപദ്രവിച്ചാലും ഞാൻ പരാതി പറയാൻ ചെല്ലുമ്പോ എന്റെ അമ്മ ആണെങ്കിലും അച്ഛനല്ല, എന്റെ അച്ഛനപ്പോ എനിക്കൊന്ന് വേറെ എവിടെയോ ജോലിയാ ആ സമയത്ത്, എന്റെ അനിയൻ. അപ്പൊ അമ്മ പിന്നെ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ അമ്മ 4 പെൺമക്കളാണ് അവര്. അപ്പൊ പൊതുവേ ആ മക്കളോടൊരു ആൺകുട്ടികളോടൊരു പ്രത്യേക സ്നേഹവും കൂടിയാണ്. പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പക്ഷെ അമ്മ ഇങ്ങനെ ഓരോ അവൻ ഉപദ്രവിച്ചാലും ഞാൻ പരാതി പറയുമ്പോൾ അത് സാരമില്ല, കുഞ്ഞിന്റെ കുറ്റമല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വല്ലാത്ത ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ അത് കൂടിക്കൂടിയാണ് അല്ല, ഞാൻ അരമതിലിൽ ചേച്ചി പറഞ്ഞ പോലെ അരമതിലിൽ ഇരുത്തിയിട്ട് നോക്കണേന്ന് പറഞ്ഞ് പോകുന്നു. ഞാൻ കണക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ നോട്ട്ബുക്കിനകത്ത് ഇവൻ കുത്തി വരച്ചു. അപ്പൊ കൊറേ നാളത്തെ, എന്നിട്ട് ബുക്ക് എന്റെ പെൻ വാങ്ങിക്കാൻ നേരത്തേക്ക് മുടിയിൽ പിടിച്ച് മുടിയും വലിക്കാൻ തുടങ്ങി. എനിക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പിടിച്ചതല്ല.
അങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും രാധ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാധ ചേച്ചി അതിന് ശേഷം എന്തോ വിഷം കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചു. അപ്പൊ എത്ര, ഒരു മരണം, രണ്ടാമത്തെ മരണം, എത്ര മരണത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു നവി പറയേണ്ടിയിരുന്നത്? ഒന്നാലോചിച്ച് നോക്ക്, ഈ ഈ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ചേച്ചിയും കൊണ്ട് ആശുപത്രി പോകുമ്പോ വേലക്കാരി പിന്നെ വിഷം കഴിച്ചു അച്ഛന്റെ പോത്തോട്ട് എല്ലാരും. എനിക്കൊന്നും അറിയില്ലല്ലോ, വലിയൊരു കലാപാഠം അവിടെ അഴിച്ചുവിടാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മ അമ്മ അച്ഛനെ നോക്കിയോ? അതൊന്നും എനിക്കറിയില്ലല്ലോ, ഇതൊക്കെ പിന്നീട് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. ആ സന്ദർഭങ്ങളിലൊന്നും ഞാൻ അവിടെ ഇല്ല, കാരണം എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവര് പോയിരിക്കുക. കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവനെ എടുത്തോണ്ട് എല്ലാരും പോയി. ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടില്, വാടക വീട്ടില് ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ എപ്പോഴോ കണ്ണു തുറന്ന്. ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും എന്നുള്ള പേടിയില് അച്ഛൻ എന്തെങ്കിലും അത്യാഗ്രഹം സംഭവിക്കായിരുന്നു. നന്നായി നന്നായി, എല്ലാത്തിനും കൂടി ഞാൻ ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു. ഈ സമയത്താണ് നമുക്ക് അച്ഛനെ കൊണ്ടുവരണ്ടേ? എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. നിനക്ക് എന്തെങ്കിലും നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? നിൻ്റെ ചെറുപ്പത്തിൽ നിനക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ? നീ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അത് നൽകാൻ കഴിയാതെ പോയിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു വീക്ക്നെസ്സാ, ഈ തട്ടം വീക്ക്നെസ്സാന്നൊക്കെ പറയുന്ന പോലെ. ഈ അച്ഛനെയാണ് ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിച്ചത്. വേലക്കാരി എലിവിഷം കഴിക്കുന്നു, അച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ സംശയത്തിൻ്റെ മുനയിൽ വരുന്നു. അത്രയൊന്നും ആയൊന്നുമില്ല. അമ്മ എനിക്കറിയാലോ ചരിത്രം മുഴുവൻ. അമ്മ അച്ഛനെ നോക്കി മുഖം കറുപ്പിക്കുന്നു. അമ്മ മുഖം കറുപ്പിച്ചിരുന്നു ഒരു രണ്ടാഴ്ച. അമ്മ മുണ്ടാകുമുണ്ടാണോ? പിന്നെ അമ്മയോട് ചോദിച്ചു, എന്നോട് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ. എന്തായാലും എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അച്ഛൻ ചോദിച്ചു, എന്താണ് എന്റെ മോൾക്ക് കിട്ടാതെ പോയത്? നല്ല പെട ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? അമ്മ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു, നന്നായിട്ട് അടിക്കുമായിരുന്നു. നവ്യ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ബോംബെ താമസിക്കും. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ തന്നിട്ടില്ല എന്ന് തോന്നിയൊന്നുമില്ല. അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നവ്യ ഞങ്ങളിൽ നിന്ന് കിട്ടാതെ പോയത് എന്താണ്? എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോനെ പോലും എനിക്ക് അത്ര സ്നേഹിക്കാൻ പറ്റുന്നില്ല. പറ്റുമെന്ന്, കാരണം എനിക്ക് വേണ്ടി അച്ഛൻ സാക്രിഫൈസ് ചെയ്ത പോലത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈശ്വരൻ സഹായിച്ചപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടും ഇല്ല എൻ്റെ അച്ഛൻ്റെ അടുത്ത്. എന്നെ ഡാൻസ് പഠിപ്പിച്ചപ്പോൾ ഈ സ്നേഹമൊക്കെ നവിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും. ബാലാമണി ഇങ്ങനെ കരയാതെ കട്ട് ചെയ്യ് പ്ലീസ് കേട്ടോ. എവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഇതൊക്കെ ടിവിക്കകത്തോട് എനിക്ക് നാണക്കിട. അച്ഛന്റെ ബൈറ്റ് വന്നാൽ ഞാൻ കരയെ, എനിക്ക് അറിയാമല്ലെങ്കിലും. ഈ സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ടോ? തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും പറയാറുണ്ടല്ലോ, ഞങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ 10 പെൺകൊച്ച് ഞങ്ങൾ തിരിച്ചു തന്നിട്ടില്ല. ഒരിക്കലും എന്നോട് പറഞ്ഞല്ലോ, പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ ഞാൻ ബ്രിട്ടാസ് ചേട്ടൻ ഈ ലോകത്ത് എന്ത് പറഞ്ഞാലും ചെയ്യും. അവരെനിക്ക് തന്ന സ്നേഹത്തിന്റെ 50%, അല്ലെങ്കിൽ അവരെന്തായാലും അവരോട് ചോദിച്ചാൽ 100-110% തിരിച്ചു തന്നു എന്നേ പറയൂ. എല്ലാം എന്തും ഞാൻ അവർക്ക് വേണ്ടിയിട്ടേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട്. ശരിയാണ് നവ്യ. നവ്യ ഒരുപക്ഷെ അച്ഛനും അമ്മയും വളരെ എന്താ പറയുക, സാധാരണ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, ഒരു കുടുംബത്തെ നയിക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതിനിടയിലൊക്കെ നവ്യക്ക് എന്നെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അന്നൊക്കെ പിന്നെ ഈ CD ഇട്ടല്ല യൂത്ത് ഫെസ്റ്റിവലിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, തമിഴ് റെസിറ്റേഷൻ, ഫാൻസി ഡ്രസ്സ്, 8 ഗ്രൂപ്പും, സോറി 8 സിംഗിൾ ഐറ്റംസും സോളോ ഐറ്റംസും, തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ്, ഇങ്ങനെ 10 ഒരു വർഷം ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റത്തിനും സ്കൂളിൽ CD ഇട്ട് നമുക്ക് കാസറ്റ്, അന്ന് കാസറ്റ് ആണല്ലോ, കാസറ്റ് ഇട്ട് നമുക്ക് കളിക്കാം. സബ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്ന ഐറ്റം ഡിസ്ട്രിക്റ്റ് കളിപ്പിക്കില്ല, അല്ലെങ്കിൽ സബ് ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്റ്റിലും കളിപ്പിക്കും, സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്ക് ആ ഐറ്റം മാറ്റും. ഓരോ വർഷവും പക്കമേളക്കാർക്കും
ഈ ഐറ്റം ഓരോന്നും പഠിപ്പിക്കുന്നതിന് 20,000, 25,000, 35,000 അങ്ങനെ ഓരോ മാഷ്മാരുടെ റേഞ്ച് അനുസരിച്ച് അത് അവർക്ക് ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് വരാനുള്ള കാറിൻ്റെ ഫെയർ, ഓരോ പ്രാവശ്യം അവർ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതികൾ, പിന്നെ ഓർക്കസ്ട്ര റിഹേഴ്സൽ, കാരണം ഓർക്കസ്ട്ര വെച്ച് നാളെ കളിക്കണമെങ്കിൽ 2 ദിവസം മുമ്പ് റിഹേഴ്സൽ വേണം. ഓർക്കസ്ട്ര റിഹേഴ്സൽ, വീട്ടിൽ സി ഡി ഇട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കാസറ്റ് ഇട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ കാസറ്റ് ഒരു റെക്കോർഡഡ് കാസറ്റ് ആയിരിക്കും, ആ റെക്കോർഡഡ് കാസറ്റിന് എക്സ്ട്രാ പൈസ. പിന്നെ സബ് ഡിസ്ട്രിക്റ്റിൽ ഒരു ഭരതനാട്യത്തിന് ഒരു ഡ്രസ്സ്, കുച്ചിപ്പുടിക്ക് ഒരു ഡ്രസ്സ്, കഷ്ടപ്പാടാണ് അല്ലേ ഇത്? എനിക്ക് തോന്നുന്നു ഒരു വർഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെങ്കിൽ, സാധാരണക്കാരായ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു 300,000 രൂപയായിരിക്കും ഇതിനു വേണ്ടി ചില, എനിക്കറിയില്ല, എൻ്റെ കണക്ക് എനിക്കറിയില്ല. നവിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ കാത്തിരിപ്പുണ്ട്, നോക്കാം. പെട്ടെന്ന് നിനക്കൊരു അപ്രതീക്ഷിതമായിട്ട് എന്നെ കാണുന്ന അല്ലേ? നീ 1ാം ക്ലാസ് മുതലല്ലേ എൻ്റെ ഒക്കെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? 8 വർഷത്തോളം പഠിച്ചില്ലേ? അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയണം. ഏറ്റവും നല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ നർത്തകിയായി ഇനി നൃത്തത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എൻ്റെ അടുക്ക നിന്ന് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടില്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? ഈ നൃത്തത്തിൽ നിന്ന് നവ്യ മാറാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നർത്തകിയായിട്ട് നവ്യ മാറുമായിരുന്നു. ഇടയ്ക്കൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? ഒന്ന് ചുവട് മാറ്റി ചവിട്ടിയില്ലേ? ഇല്ല, റിഗ്രറ്റ് ഒന്നും തോന്നുന്നില്ല. കാരണം ഇപ്പം ഈ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഒരു നർത്തകിക്ക് ഉണ്ടാവുന്ന റീച്ചിനേക്കാൾ വളരെ വലുതല്ലേ? മാത്രമല്ല നൃത്തത്തിന്റെ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. എത്താൻ പറ്റിയത് പിന്നെ മാത്രമല്ല, ഒരു നടി ആയതുകൊണ്ട് ഇനി എനിക്ക് നർത്തകി എന്നുള്ള ഒരു ഇന്ത്യയിലെ മികച്ച നർത്തകി എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ കുറച്ചും കൂടി ഒരു ഈസ് ഉണ്ടാവും. നവ്യ ഇപ്പോൾ കുറച്ചു മുമ്പ് നല്ല കണ്ണീർ ഇങ്ങനെ വാർത്തു, നവ്യ വളരെ സെൻസിറ്റീവാണ്, സെന്റിമെന്റലാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പണ്ട് ഇതുപോലെ തന്നെയാണ് നവ്യ? നവ്യക്ക് ഇപ്പൊ പണ്ടത്തെ നിന്ന് ഒരു മാറ്റമില്ല. ഞാൻ ഒരു ചിത്രം കാണിക്കാൻ വേണേ, നവ്യ കാണുന്നുണ്ടോ? 10ാം ക്ലാസ്സിലായിരിക്കും. അയ്യേ, അയ്യോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവ്യ. അന്നും നവ്യയുടെ പ്രധാനപ്പെട്ട ആയുധം ഏതെന്നറിയോ? കരച്ചിലേ. ആയുധം ഒന്നും അല്ല വൃട്ടാസ് ചേട്ടാ, എന്തോ ആയുധം. ഈ കരച്ചിൽ പിടിച്ചു വെക്കാൻ കഴിവില്ലാത്തവരല്ലേ കരഞ്ഞു പോകുന്നത്? അത് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ്. അതാണ് ശക്തി നവ്യ. ഒരിക്കലും അല്ല. എനിക്ക് ഒരാളോട്, ഈ അടുത്ത് തന്നെ മാധ്യമത്തിൽ ഉള്ള ഒരു വ്യക്തിയോട് എനിക്ക് നല്ല ദേഷ്യം തോന്നി. പക്ഷെ ആ ദേഷ്യം എനിക്ക് പറയാൻ, എനിക്ക് ആഗ്രഹമുള്ള രീതിയിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ ഈശ്വരൻ എനിക്ക് കഴിവ് തന്നിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ട് ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ കരഞ്ഞു പോകും. എനിക്ക് ഇമോഷൻ ഏത് രീതിയിൽ കയറിയാലും കരച്ചിൽ വരും. എന്തേ പറ്റും? അന്ന് ഈ കരച്ചിലൊക്കെ കണ്ട ഒരാളുണ്ട്, നോക്കാം. ഹായ് നവ്യ, സുഖല്ലേ? എനിക്ക് നവ്യയോട് ചോദിക്കാനുള്ളത്, ഒരു ഡാൻസറായിട്ടായിരുന്നല്ലോ നവ്യയുടെ കലാജീവിതത്തിൻ്റെ ആരംഭം. അതിനുശേഷം സിനിമയിൽ വന്നു, ഇപ്പോൾ പല റിയാലിറ്റി ഷോകളിലും ജഡ്ജായി കാണാറുണ്ട്, കൂടാതെ കുടുംബിനിയുമാണ്. ഇപ്പോൾ പഴയതുപോലെ നൃത്തത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ? കലാജീവിതവും കുടുംബജീവിതവും ഒക്കെ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? നവ്യ, ഇയാളെ ഓർമ്മയുണ്ടോ? പിന്നെ അമ്പിളി ദേവി. അമ്പിളി ദേവിനെ എങ്ങനെ ഓർമ്മ? എന്റെ കൂടെ കോമ്പിറ്റ് ചെയ്ത കോമ്പിറ്റ് ചെയ്ത അവരായിരുന്നു കലാതിലകം. ആ ഒരാണ് കലാതിലകം. നമുക്ക് ആ കലാതിലകം പട്ടം കിട്ടിയില്ല, സന്തോഷേട്ടൻ പറയാറുണ്ട് വെറുതെ പട്ടി പോകണ പോലെ ഇരുന്ന് പോകും. സ്ഥിരതാണ് പരിപാടി അല്ലേ? മിക്കവാറൊക്കെ സത്യം പറയണല്ലോ. സന്തോഷേട്ടൻ പക്ഷെ ഇതിൽ പുല്ലിൽ പരാജയപ്പെട്ടു പോയി, കാരണം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനൊന്നുമില്ല, കുറെ കണ്ടുമ്പോ ബോറടിക്കുമല്ലോ. എഴുന്നേറ്റ് പോകും സന്തോഷം. എഴുന്നേറ്റ് പോകുന്നില്ല, ഞാൻ പുറകിനാണെന്ന് അറിയൂ. എന്തോളാ കരഞ്ഞ്. അങ്ങനല്ലേ ഇത്, അമ്പിളിയെ കണ്ടപ്പോ അതൊക്കെ ആ പ്രായത്തിന്റെയും ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നല്ലേ? ദേഷ്യമായിരുന്നു തീർച്ചയായിട്ടും, ഭയങ്കര വിരോധമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ആ പ്രായമൊക്കെ അപ്പൊ കഴിഞ്ഞു. എനിക്ക് ദേഷ്യമായിരുന്നു, കാരണം മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മള്. എനിക്ക് അമ്പിളിയെ നേരിട്ട് പരിചയമില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു ഇത്, കാരണം അന്നൊക്കെ ചാനൽസ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഐറ്റം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആദ്യത്തെ ഐറ്റം ആയിരുന്നു മോണോ ആക്ട്. അപ്പോൾ ഈ പത്രത്തിലെ നമ്മുടെ ആ ഇഷ്യൂസിനനുസരിച്ച് മോണോ ആക്ട് അങ്ങനെ സ്വാഭാവികമായിട്ട് മാർക്ക് അതിനാണ് ഒന്ന് വീഴുക. അതെ, പക്ഷേ ഞാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് പുരാണ കഥാപാത്രങ്ങളായിരുന്നു, കർണൻ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നു അന്ന് മോണോ ആക്ടിലുണ്ടായിരുന്നത്. പിന്നെ പിന്നെയാണ് ഈ കണ്ടംപററി ഇഷ്യൂസ്.
ഇടയ്ക്ക് സന്തോഷിനെ പഠിപ്പിക്കാൻ വേണ്ടി ചില നമ്പറുകൾ ഒന്നുമില്ല. മോനെ ഇതിങ്ങനെ ഓരോന്നൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കുഞ്ഞിനെ കളിപ്പിക്കാറുണ്ട്. ഏത് ശബ്ദമാണ്? അല്ലല്ല, അങ്ങനല്ല, വെറുതെ എന്ത് ശബ്ദം. ടോക്കിംഗ് ടോം ഉണ്ട് കളിക്കാൻ. അപ്പൊ ടോക്കിംഗ് ടോം ചേട്ടന്റെ ഇതിലാണ് ആ സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്പൊ അത് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തേക്ക് ടോക്കിംഗ് ടോം ആവും. അവൻ പറയുന്നതൊക്കെ ഞാൻ അതുപോലെ തിരിച്ചു. അങ്ങനെ അമ്പിളി ദേവി ഈ പറഞ്ഞ അല്ല, ഈ അമ്പിളി ദേവിയുടെ കാര്യമൊന്നും പറയാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും മീരയുടെ മുത്തുവിൻ്റെ വിനയൻ സാറിൻ്റെ പടം, വിനയൻ സാറിൻ്റെ പടത്തിൽ ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മാഗസിൻസിലൊക്കെ ഒരു ഗോസിപ്പ് വന്നു, അമ്പിളി ദേവി ആദ്യം എന്നെ ആ റോളിനാണ് വിളിച്ചത്. പിന്നെയാണ് അത് ഞാൻ രാജുചേട്ടൻ്റെ പേരായിട്ട് ഓൾറെഡി നന്ദനത്തിൽ ചെയ്തുകൊണ്ട് സിസ്റ്ററായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹീറോയിൻ ക്യാരക്ടർ അതിൻ്റെ പേരായിട്ട് രാജുചേട്ടൻ്റെ പേരായിട്ട് പിന്നെ അതിന് വിളിച്ചു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാഞ്ഞത് പലപ്പോഴും വ്യാഖ്യാനിച്ചു ആൾക്കാർ അമ്പിളി ദേവി ആ സിനിമയിലുള്ളത് കൊണ്ടാണ് ഞാൻ, എൻ്റെ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ അന്ന് ആ സിനിമ ചെയ്യാതിരുന്നത്. എൻ്റെ പ്ലസ് വണ്ണോ പ്ലസ് ടു എക്സാം എന്ന് പറയുന്നത് മറ്റേ കോപ്പി അടിച്ച പരീക്ഷ അല്ലേ? ആ എനിക്ക് തോന്നി അതിപ്പോൾ ചോദിക്കുമെന്ന്, എനിക്കറിയാം ഇതൊക്കെ അറിയാമല്ലോ. അല്ല ഇതൊന്നു പറഞ്ഞോട്ടെ ഞാൻ അമ്പിളി ദേവിയുടെ ഒരു കാര്യം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ എന്താ പറയുക, കുടുംബക്ഷേത്രം കൊറ്റംകുളങ്ങരയാണ്. അപ്പോൾ അമ്പിളിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ആ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്ന 12:00 to 12:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് അമ്പിളിയുടെ അമ്മയാണ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അമ്പിളിയുടെ അമ്മയാണ് അത് നടത്തിയത്. അപ്പോൾ എനിക്ക് അമ്പിളിയോട് ഇപ്പോൾ ഉള്ള വികാരം എന്തായിരിക്കും എന്ന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്ലസ് ടു പരീക്ഷയ്ക്ക് ഒരു കലാകാരി സിനിമാക്കാരി കോപ്പി അടിച്ച് ജയിച്ചു. ബാക്കി ചോദ്യം ചോദിക്കും. ഇപ്പൊ ഞാൻ എന്താ പറയാ, എന്നോട് ചോദിച്ചത് വെറുതെ എന്റെ സുഹൃത്തിങ്ങനെ വെറുതെ ഉമ്മക്കത്തെഴുതി, ഇതും പുസ്തകത്തിൽ തന്നെയുള്ള കാര്യല്ലേ, ഉമ്മക്കത്തെഴുതിയിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ന്യായീകരിച്ചു. ഉമ്മക്കത്തൊന്നും ന്യായീകരിച്ചിട്ടില്ല ഞാൻ പുസ്തകത്തിലും. അവര് 7 ഒപ്പിട്ട് ഉമ്മക്കത്തെന്ന് പറഞ്ഞാ ആരാണെന്ന് പേര് വെളിപ്പെടുത്താതെ അയക്കുന്നതിനാണല്ലോ നമ്മൾ പറയുന്നത്. വല്ലാതെ സങ്കടപ്പെട്ടല്ലേ? വല്ലാതെ സങ്കടപ്പെട്ടു. കാരണം എന്റെ അത് കഴിഞ്ഞ എന്റെ പിന്നെ എന്താ പറയാ, ആകെ കുറച്ച് ദിവസം, ഒരു ഞാനൊരു 20-24 ആകെ പഠിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയുള്ളൂ. കാരണം സിനിമ ചെയ്യാതിരുന്ന് എഴുതണം, പിന്നെ ഇത്രയും പരീക്ഷയുണ്ട്, അതിൻ്റെ ദിവസങ്ങൾ പോകും. പക്ഷെ പഠിക്കാനും കുറച്ച് ദിവസം വേണ്ടേ? അപ്പം അത്രയും ദിവസം എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് എന്താ പറയുക, ഫോർമലി അതെല്ലാം മാറണം, ഒഫീഷ്യലി ആ പ്രശ്നങ്ങളെല്ലാം മാറണം, അതിനുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും നവ്യ നിഷ്കളങ്കിയും നിരപരാധിയാണെന്ന് പിന്നീട് തെളിയിച്ചു. പിന്നീട് തെളിഞ്ഞു. വലിയൊരു ആശ്വാസം. കാരണം എന്നെ പഠിപ്പിച്ച 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും എൻ്റെ അന്നത്തെ എച്ചമ്മും സിസ്റ്റേഴ്സും അടക്കമുള്ള എല്ലാ ആൾക്കാരും വന്നു എനിക്ക് വേണ്ടി അന്ന്. അതല്ലെങ്കിൽ പിന്നീട് ശിഷ്ടകാലം മുഴുവൻ കോപ്പി അടിച്ച സിനിമാടിയതാ പോകുന്നു പറഞ്ഞു. അതൊക്കെ ആൾക്കാരങ്ങോട് മറക്കും. ഇതിലും വലിയ വലിയ ക്രൈം ചെയ്ത ആൾക്കാരെയൊക്കെ എല്ലാവരും മറക്കണില്ലേ? നവ്യ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ചില കാര്യങ്ങൾ ഒരിക്കലും ആൾക്കാരും മറക്കില്ല. പക്ഷെ നവ്യക്കൊരു ഭാഗ്യം കിട്ടി, നവ്യക്ക് നവ്യയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഈ പ്രൂവ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും കോപ്പി അടിച്ചു എന്നുള്ളൊരു വാർത്ത അന്ന് നല്ല മാധ്യമങ്ങളൊന്നും അത് ഇട്ടിട്ടില്ല. വളരെ ചെറിയ മാധ്യമങ്ങളിൽ അത് വന്നുള്ളൂ. കാരണം അതിനകത്ത് സത്യസന്ധത അറിയാതെ ഇടാൻ പാടില്ല എന്നുള്ളൊരു പത്രധർമ്മം അന്നുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. എല്ലാ പത്രവും കൊടുത്തേനെയായിരിക്കും. അപ്പൊ അങ്ങനെ അന്ന് വന്നു. പക്ഷെ അന്ന് ആ വന്ന പത്രത്തിൽ അതൊരു വലിയ വാർത്തയായിരുന്നു. പക്ഷെ എപ്പോഴും എല്ലാ കുറ്റങ്ങളും ചെയ്യുമ്പോൾ വലിയ വാർത്തയും, അത് ഇല്ലെന്നോ ഉണ്ടെന്നോ തെളിയിക്കപ്പെടുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ഒരു വാർത്തയായിരിക്കും. വലിയ വാർത്ത എല്ലാവരും കാണും, തെളിയിക്കപ്പെട്ടത് ആരും കാണില്ല. നവ്യക്കൊരു വലിയ ബ്രേക്ക് കിട്ടുന്നു. ഒരുപക്ഷെ നവ്യയുടെ ഈ കരച്ചിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു, ഈ ചിത്രങ്ങളൊക്കെ കാണുന്നു. ചിത്രങ്ങളാണ് നവ്യയെ മാറ്റിയെടുക്കുന്നത്. ഒരു വാരികയിൽ വന്ന ഒരു കവർ ചിത്രമാണ് നവിക്ക് വലിയ ബ്രേക്ക്. ഈ ചിത്രമാണ് നവിയെ സിനിമയിലേക്ക്. ഇത് കണ്ടപ്പോ സിബിയങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു, ഞാൻ വളരെ മോഡേണായ പെൺകുട്ടിയ. അന്ന് ആദ്യമായിട്ട് ജീൻസ് ഇട്ടിരിക്കുക ചേച്ചി. പക്ഷെ നവിക്ക് വലിയൊരു ഒരു ഗൗരവമായിരുന്നു കേട്ടോ. ഇന്നുള്ള നവി പോലെ തന്നെ അന്ന് വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ ലുക്കിലൊക്കെ ഭയങ്കര വ്യത്യാസമില്ലേ? പക്ഷേ ഫ്രെയിമൊക്കെ അതുപോലെ തന്നെ നവിയെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അഭിനയം ഒരു കരിയർ ആവുമെന്ന് നവി വിചാരിച്ചു എപ്പം? ഇഷ്ടത്തിൽ അഭിനയിക്കുമ്പോൾ
ഇല്ല എനിക്ക് വിചാരിച്ചില്ല. കാരണം പിന്നെയും മെഡിസിൻ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വെച്ചിട്ടാണ് ഞാൻ സയൻസ് ബയോ എടുത്തത്. അപ്പോൾ പ്ലസ് വണ്ണിൽ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്തത് പരീക്ഷ കഴിഞ്ഞിട്ട്. അപ്പോൾ സിനിമയിലേക്ക് വീണ്ടും തുടരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഏതെങ്കിലും വേറെ ഈസി ആയിട്ടുള്ള ഇതിലേക്ക് മാറിയേനെ. കൊമേഴ്സ് പോവില്ല, എന്നാലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും മാറണം. ഈ സയൻസ് എടുത്തു ബയോളജി ഒരിക്കലും ഞാൻ എടുക്കാൻ ഇഷ്ടത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് നവ്യ വിചാരിച്ചു ഇത്ര ഈ പറഞ്ഞ പോലെ ഞാനിനി വെള്ളിത്തിരയിൽ തിളങ്ങാൻ പോകുന്ന വിളങ്ങാൻ പോകുന്ന അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇദ്ദേഹത്തെ നോക്കാൻ എന്താ പറയുന്നത്? ഒരുപാട് പൊതുവങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയം, ആ സമയത്താണ് സിദ്ധു പനഗൽ അതിൻ്റെ കൺട്രോളർ, പുള്ളി ഒരു മോണാക്ടിലൊക്കെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് സിബിസാനെ കൊണ്ടിട്ടൊരു കാസറ്റും ഒക്കെ കാണിച്ചു പെർഫോം ചെയ്യുന്ന, നവ്യ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിയാവോ, പുതിയ കുട്ടി ഇത് കറക്റ്റാവോ എന്നൊക്കെയുള്ളൊരു മറ്റുള്ള ആളുകൾ ഇങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം സിബിസാറ് പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, ഇനിയിപ്പോൾ ദിലീപും മഞ്ജു കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കാസറ്റ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, കൊടുത്തു വിട്ടു. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ ഈ കുട്ടിക്ക് നല്ല സ്പാർക്കുള്ള കുട്ടിയാണ്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ്. ഞാൻ സിബിസാനോട് ചോദിച്ചു സാർ ഈ കുട്ടി നല്ല വേഷങ്ങൾ ഒന്ന് നന്നായിട്ട് ശോഭിക്കുന്ന ഒരാളാണ്, പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് നവ്യ ഇഷ്ടത്തിലെ നായികയായി. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നമുക്ക് നല്ല കഴിവുള്ള നല്ലൊരു നടിയെ കിട്ടി. താങ്ക് യു സോ മച്ച് ദിലീപ്. ദിലീപ് പറഞ്ഞ പോലെ തന്നെ കേരളം കാത്തിരുന്നൊരു നടിയെയാണ് ദിലീപിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. ദിലീപേട്ടനും മഞ്ജു വിശ്വയും കൂടിയിട്ടാണ് ശരിക്കും സെലക്ട് ചെയ്തതെന്നൊക്കെ ഞാൻ സെലക്ഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആണ് അറിഞ്ഞത്. ശരിക്കും അവരും കൂടി അവരും ഈ സി ഡി കാസറ്റ് അല്ല, ഞാൻ എന്താ പറയുക, ഇങ്ങനെ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ചെന്നു. തൃശ്ശൂർ ഞാനും അച്ഛനും അമ്മയും കൂടി തൃശ്ശൂർ ലൂസിയ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അന്ന് ഈ സ്ക്രീൻ ടെസ്റ്റ്. അപ്പോൾ വേറെ ആരുമില്ല, ഞാനും അച്ഛനും അമ്മയും, എൻ്റെ മാത്രമേ സ്ക്രീൻ ടെസ്റ്റ് അന്നുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഈ മാഗസിനിൽ കണ്ട അതേ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ പോയത്. ഓ, ജീൻസൊക്കെ ഇട്ട്. ആ, ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ ആവേശത്തിലേക്ക് അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്തറിയാം ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാൻസ് ചെയ്യാനറിയാം എന്നാൽ. പിന്നെ അച്ഛൻ പറഞ്ഞു മോണോ ആക്ട്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല, അമ്മ ഈ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു കാരണവശാലും എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കരുതേ അഭിനയിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഈ മോണോ ആക്ട് ഒക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞു, അത് ഇവർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് ഒരു ചെറിയ ടേബിളിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു കോഫി ഷോപ്പാണ്, ഒരു 50 വയസ്സുള്ള, നമ്മൾ ഫോണിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മുൻപിൽ 50 വയസ്സുള്ള ഒരു 10-50 വയസ്സുള്ള ഒരാളിരിക്കുന്നു. നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ കേൾക്കുമ്പോൾ ഇയാൾ വിചാരിക്കണം ഇയാളെ നമ്മൾ വളക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നണം. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ എനിക്കപ്പോൾ തോന്നിയ കാര്യങ്ങൾ അന്ന് പെർഫോം ചെയ്തു. അത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അഭിനയിക്കാൻ തന്നത്. അതാണ് പിന്നീട് ഇന്നസെൻ്റ് അങ്കിളുമായിട്ടുള്ളൊരു സീനായിട്ട് മാറിയത്. പിന്നെ ഒന്ന് ദിലീപേട്ടനെ തന്നെ. ഇതൊക്കെ ആണെങ്കിലും നവ്യ, നവീനെ എടുത്ത് പ്രേക്ഷകരുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കുന്നത് അതൊന്നല്ല. നന്ദനം. പക്ഷെ എനിക്കിഷ്ടമാണ്, ഇനി നിന്റെ സങ്കടങ്ങൾ എന്റേത് കൂടിയാണ്. എന്റെ ഗുരുവരപ്പ, ഞാനിത് വിശ്വസിച്ചോട്ടെ 100 വട്ടം. ഞാനിങ്ങോട് പുറപ്പെട്ടത് ആ കേശവൻ നായരുടെ കൂടെ, അത് ഇതുവരെ നടന്നിട്ടില്ല. ബാലാമണി, ബാലാമണി പിന്നീട് മിമിക്രി കോമഡി എല്ലാരും ഷോകളിൽ അങ്ങോട്ട് നിന്നു നിറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, കാരണം എനിക്ക് മിമിക്രി മോണാക്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അത് തമാശയാക്കിയാണെങ്കിലും അതൊരു അംഗീകാരത്തിൻ്റെ ഭാഗമാണല്ലോ, കാരണം രാഷ്ട്രീയത്തിലുള്ളവർ പോലും ഇത്ര അധികം ഫേമസ് ആയത് ഇവരൊക്കെ ചെയ്യാൻ തുടങ്ങി. നോക്കിയാലും ഉറപ്പ് കൊടുക്കുക, ഒരു നമ്പർ കൊടുക്കുന്നവരാ, ഇപ്പം നമ്മൾ അതായിട്ട് മാത്രം കുറയ്ക്കണ്ട. റെഡി, കുറച്ചുകൂടി കുറച്ചുകൂടി 7-ാമത്തെ കട്ടയ്ക്ക് പിടി. പോരട്ടെ, ഒരു ഒരു പാഴ്മോഹം എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോടി ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചു തന്നതാ, ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുമായിരിക്കും. അറിയില്ല, അറിയില്ല.
പറ്റില്ല. ഇല്ല, എനിക്കത് ആ ഒരു ആംബിയൻസ്, ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് ആ സിനിമയുടെ. ഇഷ്ടം പോലെ അല്ലേ അഭിനയിക്കാത്തതിനൊന്നുമല്ല, ഗുരുത്തക്കേടിനെ അടങ്ങി നിൽക്കാത്തതിന്. അറിവില്ലാത്ത സമയത്ത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, അത് സ്വന്തം അനിയനെയാണ്. പക്ഷെ പക്വത വന്ന ശേഷം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ട്. കൊതുകിനെയാണെന്നാരോ ഇപ്പൊ പറയാൻ വരുന്നത്? കൊതുകൊന്നുമല്ല, ആ കൃത്യമങ്ങ് നടന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് വലിയൊരു അനുഗ്രഹീത സംവിധായകനെ നഷ്ടപ്പെടുമായിരുന്നു. രഞ്ജി ഏട്ടനെയോ? എനിക്ക് തോന്നുന്നു എന്റെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തിന്റെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു പുതുമുഖത്തിനെ കുറേയധികം അന്വേഷിച്ചിട്ടുള്ളതെന്ന് നന്ദനത്തിലെ ബാലാമണിക്ക് വേണ്ടിയാണ്. അവസാനമാണ് നവ്യയിലേക്ക് എത്തുന്നത്. പക്ഷെ അവരുമായിട്ടുള്ള നേരിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എനിക്ക് മനസ്സിലായി നവ്യക്ക് വളരെ ഭംഗിയായ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ. എന്റെ അവിശ്വാസം തെറ്റിയില്ല, അത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്നതിന് ശേഷമാണ് നവ്യ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ എങ്ങനെ കൊല്ലാം എന്ന് വരെ നവ്യ ഇതിനിടയിൽ ആലോചിച്ചിരുന്നത്, ഈ ഷൂട്ടിങ്ങിനിടയിൽ. ഞാൻ അത്രയ്ക്കധികം വഴക്ക് നവ്യ കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ ഞാൻ അവതരിപ്പിച്ച ഒരു പുതുമുഖ നടനുണ്ടായിരുന്നു പൃഥ്വിരാജ്. അയാൾക്ക് അങ്ങനെയധികം വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നവ്യയെ ചൊടിപ്പിച്ച ഒരു കാരണം. ഇഷ്ടം പോലെ രാജു ചേട്ടനും കിട്ടി, എനിക്കും കിട്ടി, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ആ കുറ്റം പറയുന്നു. രഞ്ജിത്ത് എന്തായാലും ലോകത്തോട് മുഴുവൻ പറയാണ് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അങ്ങനല്ല, ശരിക്കും അതിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി. ഈ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും രേവതി ചേച്ചിയും കല ചേച്ചി കലാരഞ്ജിനി ചേച്ചി ഇവര് മൂന്നുപേരും കൂടെ ഉള്ളൊരു ഷോട്ടുണ്ട്. ഈ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്നു, തിരിച്ചു വരുന്ന സമയത്ത് ഒരു സൈക്കിളിടിച്ച് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആ സീനിൽ എന്നോട് ഷോട്ട് പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ലെഫ്റ്റ് ഔട്ട് ഓടും, ക്യാമറയുടെ ലെഫ്റ്റ് ഔട്ട് ഓടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, കല ചേച്ചിയോടും പറഞ്ഞു ആ കല ലെഫ്റ്റ് ഔട്ട് ഓടും. അപ്പൊ നിൽക്കുക, ഷോട്ടായി, ആക്ഷൻ, എല്ലാം ഡയലോഗൊക്കെ പറഞ്ഞു. ഞാൻ ക്യാമറയുടെ ലെഫ്റ്റ്, അപ്പൊ എന്റെ ഫ്രണ്ടിൽ പോകണമെന്ന് കലചേച്ചിയാ. കലചേച്ചി മാനമായിട്ട് ക്യാമറയുടെ റൈറ്റ് ഔട്ട്, എന്നോട് ലെഫ്റ്റ് ഔട്ട് എന്നാ രഞ്ചേട്ടൻ പറഞ്ഞേക്കുന്നേ. ഞാൻ ലെഫ്റ്റ് ഔട്ട് പോയി. യു ഇഡിയറ്റ് ബ്ലഡി ഫെലോ, ഒരാൾ റൈറ്റ് പോകുമ്പോ നീയും പുറകിന് റൈറ്റ് പോകണ്ടേടി എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോ അവിടെ ഇത് കാണാൻ ഒരു 50,000 പേരുണ്ട്. പറവൂര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഷൂട്ടിംഗ് നടക്കുക. അപ്പൊ കത്തി അന്വേഷിച്ചു, ഇത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചു ഒരു ഒറ്റ ചാടികളി കൊറേ ഇംഗ്ലീഷിൽ കഷിപ്പു ഷിപ്പു ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. ബ്ലഡി ഇഡിയറ്റ് എന്തൊക്കെയാ വിളിച്ചു തന്നെ അന്ന്. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ല, സഭയിൽ പറയുന്നില്ല. വിളിച്ചു വിളിച്ചു എനിക്ക് വിഷമമായി പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ പൊട്ടാസ്യം പറയൂ, അതൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവും, കറക്റ്റ് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങ് മാറി നിന്നു, അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാരും അങ്ങനെ പറഞ്ഞില്ല, ഏകദേശം ആ ഒരർത്ഥത്തിലൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ല, അങ്ങനെ മാറി നിന്നു. മാറി നിന്നിട്ട് തന്നെ എല്ലാരും കൂടെ പറഞ്ഞ് ആ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രഞ്ജേട്ടന്റെ മുഖത്തോടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരൊറ്റ കേറ്റ സ്റ്റെപ്പൊക്കെ കയറി നേരെ മേളിലാണ് ഞങ്ങളുടെ മേക്കപ്പ് റൂം. അപ്പൊ അവിടെ ചെന്നിരുന്നു ഞാൻ അങ്ങ് കംപ്ലൈന്റ് പറയും, ഈ മനുഷ്യൻ എന്തിന്റെ സൂക്കട, അതായത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വെറുതെ എന്നെ പുറകെ നടന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടക്കിടക്ക് കാണും പേടി മോളെ എന്നൊക്കെ പറഞ്ഞൊരു തട്ട് തരും. ഷൂട്ടിന് കാണുമ്പോൾ ആൾക്കാരൊക്കെ ഉള്ളപ്പോ എന്നെ ഇഷ്ടം പോലെ വഴക്ക് പറയാൻ, എനിക്ക് വേറെ ഒരു പണിയില്ലായിരുന്നു, സിനിമയിൽ അഭിനയിക്കേണ്ടായിരുന്നു, എന്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ വെറുതെ ഒറ്റയ്ക്ക്, ആരും ഇല്ല അവിടെ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഷൂട്ടിംഗ്, അപ്പൊ ഒരു അപ്പോഴത്തേക്കും ബ്രേക്കായി, ഈ വഴക്കൊക്കെ ആയി, പ്രശ്നമായി, ഞാനിങ്ങനെ കരഞ്ഞു പോകാൻ വിചാരിച്ചപ്പോഴത്തേക്കും ബ്രേക്കായി. ബ്രേക്കായി കഴിഞ്ഞ് രഞ്ജേട്ടനെ കാണാനേ ഇല്ല, ലൊക്കേഷനിൽ ഇല്ല രഞ്ജേട്ടൻ. അതോടുകൂടി ഞാൻ കംപ്ലീറ്റ് ഹാപ്പിയായി, രഞ്ജേട്ടൻ ഇല്ലല്ലോ, പപ്പേട്ടനാ ഷൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പത്മകുമാർ ഇപ്പോഴത്തെ ഡയറക്ടർ, പപ്പേട്ടനെ ഷൂട്ട് ചെയ്യുന്നത് അറിഞ്ഞോടി ഞാൻ ഹാപ്പിയായി. എനിക്ക് പപ്പേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിസേർവ്ഡ് ആണ് പപ്പേടം, വഴക്കൊന്നും പറയത്തില്ല, ഭയങ്കര ചിരിച്ചുകൊണ്ട് വർത്താനം. അപ്പൊ പപ്പേട്ടനാ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് ഞാനങ്ങ് സന്തോഷിച്ചു. ഒരിക്കലും രഞ്ജിയേട്ടൻ എന്ത് ചെയ്യുന്നോളും ഞാൻ ചോദിച്ചത്, ദൈവം എല്ലാ ദിവസവും പപ്പേട്ടനായിരിക്കണം. അല്ല, ഞാൻ അപ്പൊ മനസ്സിൽ വെച്ചു എല്ലാ ദിവസവും ഇതുപോലെ രഞ്ജിയേട്ടന് തിരക്കായിട്ട് റൂമിലായിട്ട് പപ്പേട്ട ഷൂട്ട് ചെയ്യണേന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തിയപ്പോഴാണ് അന്നത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുനിൽ ഗുരുവായൂർ, സുനിലേട്ടൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങേർക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന്, ഞാൻ എന്തോ അങ്ങനെ അതിനെ അതിനെ വേറൊരു രീതിയിലെടുത്ത് ആരൊക്കെയോ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ രഞ്ജിയേട്ടൻ ഭയങ്കര വിഷമായി പോയി. അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ ശരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞോ
എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഈ രഞ്ജിയേട്ടൻ എന്തിന്റെ സൂക്കടാ, ചിലപ്പോ ഞാൻ അച്ഛൻ എന്തിന്റെ സൂക്കടാന്നും പറയാറുണ്ട്. അങ്ങനെ ഒരു സൂക്കട് നമ്മുടെ സ്ഥിരം സംഭാഷണം ശരിയാണ്, അത്രേ ഉള്ളായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു മോശ അർത്ഥമൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല, അതുകൊണ്ടാണ് രഞ്ജിയേട്ടനെ വിഷമത്തിലാ പോയത്. അച്ഛൻ പറഞ്ഞു ഞാൻ രഞ്ജിയേട്ടൻ ലാൻഡിലെ, അപ്പൊ മൊബൈലില്ല, ഹോട്ടലിലെ റൂം നമ്പറിലേക്ക് വിളിച്ചു, ക്ഷമാപണം നടത്തി. ക്ഷമാപണം നടത്തി ഇല്ല, ഞാൻ രഞ്ജിയേട്ടന്റെ അടുത്ത് അല്ല, അവൾ അങ്ങനെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഫോൺ എടുത്തപ്പോ രഞ്ജിയേട്ടൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു രഞ്ജിയേട്ടാ പറഞ്ഞു ില്ലേ എന്ന് പറയാൻ എനിക്കറിയില്ല, കാരണം ഞാൻ വിഷമത്തിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സൂക്കട് എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ അങ്ങനെ ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ചൊന്നും അങ്ങനത്തെ ഉദ്ദേശത്തിലൊന്നും ഞാൻ പറഞ്ഞതല്ല, അങ്ങനൊന്നും ഉദ്ദേശിക്കാനുള്ള പ്രായവും എനിക്കപ്പം ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ എനിക്ക് ആ വിഷമം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ആ കൂട്ടത്തിൽ അങ്ങനൊരു വാക്ക് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം രഞ്ജിയേട്ടൻ പറഞ്ഞു നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, നീ എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയെ പറഞ്ഞു, കാരണം നീ അത് ഇല്ല എന്ന് എന്നോടൊരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നീ ഒരു വെറും നടിയായിട്ട് ഫീൽ ചെയ്തേനെ. പക്ഷേ നീ സത്യസന്ധമായിട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നീ ഒരു നല്ല നിന്നെക്കുറിച്ച് എനിക്ക് മതിപ്പാണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് പിന്നെ വിളിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയല്ലേ? എന്ത് വിളിച്ചോണ്ടാണല്ലോ രഞ്ജിത്ത് വന്നത്. അല്ലല്ല, അങ്ങനെ സ്ഥായി ആയിട്ട് ദേഷ്യമല്ല. ഇതിനൊക്കെ ഈ വഴക്കിനൊക്കെ ഉള്ള പ്രത്യുപകാരം രഞ്ജിത്ത് തന്നു. തീർച്ചയായിട്ടും മികച്ച നടിക്കുള്ള പുരസ്കാരം. തീർച്ചയായിട്ടും പിന്നീടാണ് അതിന്റെ ഒരു വില മനസ്സിലായത്. അത് ആ ഒരു പ്രായത്തിന്റെ കുഴപ്പമായിരിക്കും. നവിക്ക് ജീവിതത്തിൽ ഇന്ന് പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് അറിയാം 16 വയസ്സുള്ള ആരും ഇന്ന് അങ്ങനെ ആവില്ല ആ സ്ഥാനത്ത് ബിഹേവ് ചെയ്യാൻ. കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടും കുറച്ചുകൂടെ, അതല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഗ്രാമത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവർക്കും വളരെ ആംബീഷ്യസ് ആണ്, അവർക്ക് കാര്യങ്ങൾ അറിയാം, കുറച്ചുകൂടെ പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മേക്കപ്പ് മാൻ മേക്കപ്പ് ഇട്ട് തരുമെന്നല്ലാതെ വെളിയിൽ പോകുമ്പോൾ ഒരു എങ്ങനെ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകണം എന്നുള്ളത് ഒരു തരത്തിലും അറിയില്ലായിരുന്നു. എത്രയോ നാൾ ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയായിരുന്നു. എൻ്റെ സമയത്ത് വന്ന എല്ലാ ആൾക്കാരും ഒരു നോർമലായിട്ടുള്ള അത്രയും ഒരു മോഡലിംഗ് ചെയ്ത്, ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ മോഡലിംഗ് ചെയ്തിട്ടുണ്ടാവും. നവ്യ അവാർഡ് വാങ്ങുന്ന ചിത്രമാണത്. നവ്യ ഒരുപക്ഷേ നവ്യയുടെ ജീവിതത്തിലുടനീളം താലോചിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണത്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ശക്തി, ആ കഥാപാത്രം വാങ്ങിത്തുന്ന അംഗീകാരം ഇന്ന് മിമിക്രി വേദികളിൽ ഇന്നും മലമണി നിറഞ്ഞേക്കുകയാണ്. ശരിയാ. പിന്നെ ഒരുപക്ഷേ സിനിമയിലേക്ക് വലിയൊരു കവാടം തുറന്നിട്ടതും ഈ നന്ദനമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഒരു നടി എന്നുള്ള നിലയിൽ ആൾക്കാർ ഓർത്തിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാണ്. സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ലാലിൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്നു. ഈ ദിലീപുമായിട്ടുള്ളൊരു കെമിസ്ട്രിയാണ്. ലാലേട്ടൻ്റെ കൂടെയൊന്നും ഞാൻ അങ്ങനെ നല്ല കഥാപാത്രങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. സിനിമയിൽ വന്നിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയാമെന്നുള്ളതല്ലാതെ നല്ല ഒരു മിസ്സിംഗ് ആണ് അതൊക്കെ. ആ ഒരു ശോഭന ചേച്ചി ഒന്നും ചെയ്ത പോലത്തെ ഒരു നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കടെ കൂടെയും അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ദിലീപുമായിട്ടൊരു പ്രത്യേക കെമിസ്ട്രി. ദിലീപ് ഉണ്ടോ ഒരുപാട് നല്ല സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദിലീപുമായിട്ട് പിന്നെ നവ്യയ്ക്ക് അങ്ങോട്ട് ജെല്ലി ചെയ്യാൻ പറ്റിയിരുന്നു, കാരണം വെച്ചാൽ ഒരുപക്ഷെ കഥാപാത്രങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധം അല്ല. എനിക്ക് ഇന്നും ഇപ്പൊ ഇവിടെ ദിലീപേട്ടൻ വന്നാൽ ഏതൊരു നായകൻ വരുന്നതിനെക്കാട്ടിലും മുമ്പിലും ദിലീപേട്ടൻ വരുമ്പോഴായിരിക്കും ഞാൻ ആദ്യം എഴുന്നേക്ക്, കാരണം അതാ അന്ന് തൊട്ട് കാലില് തൊട്ട് എഴുതിട്ടാണ് അഭിനയിക്കാൻ ആദ്യമായിട്ട് നിന്നത്. അപ്പൊ അന്ന് തൊട്ടുള്ള നമ്മളെ ആ ഒരു വേണുവങ്കിൾ, സിബി അങ്കിൾ, ദിലീപേട്ടൻ, ഇവർ മൂന്ന് പേരെയും എനിക്ക് വളരെ കംഫർട്ടബിൾ എന്ന് മാത്രമല്ല എനിക്ക് ആ ഒരു റെസ്പെക്റ്റിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാം. അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചെ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട്. അതെ അതെ, സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ്. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ലൊക്കേഷൻ ആ ഞാൻ പറഞ്ഞില്ലേ, ആ അടുക്കോട്ട് ഉണക്കമുന്തിരി അപ്പൊ പറഞ്ഞങ്ങള് അപ്പൊ ലൊക്കേഷനില്. ഇതിലൊരു ഇടയ്ക്ക് ഒരു സൂക്കേട് വന്നില്ലേ? അതെന്റെ കയ്യിലുള്ള സൂക്കേടാ.
കയ്യിലെപ്പോഴും ഒരു സൂക്കട ഉണ്ട്. അല്ല, കയ്യിൽ നിന്ന് വന്ന ഡയലോഗിൽ വന്നത് അങ്ങനെ സൂക്കട. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കട? ഈ സൂക്കട ഞാൻ ഉദ്ദേശിച്ചേ. കണ്ട, കുഴപ്പമൊന്നും ഇല്ലാത്ത സൂക്കട അല്ലേ? തെറ്റിദ്ധരിച്ചു പോയി. രജിത്രന്താരും ബോധ്യപ്പെട്ടു.